നിനക്ക് ചിന്തിച്ച കാര്യം മനസ്സിലാവും ഗണേശ. നിന്നെ നഷ്ടപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. എന്റെ ജീവനേക്കാൾ സ്നേഹിച്ചതാ ഞാൻ നിന്നെ. അങ്ങനെയുള്ള അമ്മയ്ക്ക് മനസ്സിലായി കഴിഞ്ഞു. മരുമകളെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ നിന്റെ മനസ്സിൽ എനിക്ക് ഇടം കിട്ടുള്ളൂ. അമ്മയെ മോൻ സ്വീകരിക്കുന്നു. നീ എന്നെ വിട്ടു പോവാതിരിക്കാൻ നിന്നെ ജീവനായി കരുതുന്ന ഇവളെ ഞാനും അങ്ങനെ കരുതണം. അതുകൊണ്ടിനി പഴയ അമ്മായിയമ്മയിലേക്ക് ഒരു തിരിച്ചുപോക്കിനി ഉണ്ടാവില്ല. മരണം വരെ ഞാൻ ഇങ്ങനെ തന്നെയായിരിക്കും. എന്റെ മരുമകളെ സ്നേഹിക്കും ഞാൻ. ഇപ്പൊ ഇത്തിരി വിശ്വാസം തോന്നുന്നുണ്ടല്ലേ? കുറച്ച്. അമ്മയുടെ മനസ്സ് എന്തായാലും ഒന്നുറപ്പാ. എന്നെ വിട്ടിട്ടൊരു കളിക്ക് അമ്മ മുതിരില്ല. നീ പോയാ എന്റെ സമ്മതിൽ തെറ്റുവന്ന അമ്മയ്ക്ക് ചിന്തിച്ച് സമയം കളയേണ്ട കാര്യമില്ല. അതമ്മ അനുഭവത്തിലൂടെ അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ചിലപ്പോ പറയുന്ന വാക്കുകൾക്കൊക്കെ ആത്മാർത്ഥത കാണും. അപ്പോ നാളെ ക്ഷേത്രത്തിലേക്ക് പോവാം അല്ലേ? കൊല്ലാനൊന്നും ആയിരിക്കില്ല കൊണ്ടുപോകുന്നത്. ഏയ്, അങ്ങനെ ഇനി ചെയ്യില്ല. നിന്റെ ഇഷ്ടത്തിനൊത്തേ നിൽക്കൂ. നിന്റെ സങ്കടമാണ് എന്റെ സങ്കടമെന്ന് അമ്മ അറിഞ്ഞു കഴിഞ്ഞു. അങ്ങനെ പോട്ടെ. അമ്മ എന്നെ സ്നേഹിക്കുമ്പോ അതിന്റെ ഇരട്ടി തിരിച്ചു കൊടുക്കാൻ ഞാനും ശ്രമിക്കും. അപ്പോഴേ ശരിക്കുള്ള ദാമ്പത്യ സുഖം നമുക്കും അനുഭവിക്കാൻ കഴിയൂ. എന്തിനാ ഇങ്ങോട്ട് വന്നത്? അവളേം കുട്ടി എവിടേക്കാന്ന് വെച്ച പൊയ്ക്കോ. പോവടി, ഇനി എന്റെ കൂടെ അവളാ. എനിക്കും എനിക്കിതൊക്കെ കണ്ടിട്ട് സഹിക്കുന്നില്ല. സഹിക്കുന്നില്ല അല്ലേ? അങ്ങനെ സഹിക്കാത്തവര് ഇതൊക്കെ കാണാതിരിക്കാൻ എന്ത് ചെയ്യണം? കാണാൻ മറയത്തേക്ക് പോണം. പൊയ്ക്കോ. നിന്നെ മാന്യമായി വിവാഹം കഴിപ്പിച്ചയച്ചതാ. കയറി കിടക്കാൻ നിനക്ക് പോഷായിട്ടൊരു വീടുമുണ്ട്. പിന്നെ നീ എന്തിന് ഇവിടെ കടിച്ചു തൂങ്ങണം? പൊയ്ക്കോ, കെട്ടിയവനെയും കൂട്ടി പൊയ്ക്കോ. നിനക്കും നിന്റെ ഭർത്താവിനും വിഭവങ്ങൾ ഒരുക്കി ഗായത്രി മോള് മടുത്തു. ഗായത്രി മോള് ഇന്നലെ വരെ പൂതന, ഇന്നവള് വിശുദ്ധ. അതെ, അങ്ങനെ തന്നെയാ. ഓരോരുത്തരുടെ പ്രവൃത്തികളാ അവരെ നന്നാക്കുന്നതും ചീത്തയാക്കുന്നതും. അതിന് തക്ക എന്ത് പ്രവൃത്തിയാ അവളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്? അമ്മയെ പട്ടിണി കിട്ടതോ? ദേ, അതും പറഞ്ഞ് എന്റെ രക്തം തിളപ്പിക്കാൻ നോക്കണ്ട. അങ്ങനെ ഞാനും നീയും ഒക്കെ രാത്രി പട്ടിണി കിടന്നിട്ടുണ്ടെങ്കി അതിന്റെ കാരണക്കാരൻ നമ്മളൊക്കെ തന്നെയാ. അവക്കെ പത്ത് കൈയൊന്നുമില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതൊക്കെ വെച്ച് വിളമ്പി മുന്നിലോട്ട് വെച്ചു തരാൻ. അപ്പോ അവൾ എന്ത് പാകപ്പെടുത്തി തന്നാലും അത് കഴിച്ചിട്ട് മര്യാദക്ക് എഴുന്നേറ്റ് പോണം. ഇങ്ങനെ അമ്മ കാലു വരുമെന്ന് ഞാൻ കരുതിയില്ല. ഇങ്ങനെയൊന്നും അമ്മയെ ഞാൻ പ്രതീക്ഷിച്ചതുമില്ല. എന്നാ ഇനി ഇതൊക്കെ പ്രതീക്ഷിക്കണം. ഇതൊക്കെ ഇപ്പോഴും അമ്മയുടെ ഒരു അഭിനയമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. അങ്ങനെ കരുതിയിരുന്നോ? അപ്പോഴും എന്റെ സ്വഭാവം മാറില്ല. ഇനി ഞാൻ ഇങ്ങനെ തന്നെയായിരിക്കും. മരുമകളെ സ്നേഹിക്കുന്ന അമ്മായിയമ്മ. നല്ല കണ്ണായ സ്ഥല, അതുകൊണ്ട് കണ്ണ് തട്ടു എന്നല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. സെന്റിനെ
6 ലക്ഷം രൂപ. ആ 10-12 ഒക്കെ കിടന്നതാ, പിന്നെ വിറ്റുപോവാത്തതോടെ വില കുറച്ചു എന്നുള്ളൂ. പിടിച്ച പിടിയാലെ വാങ്ങിയ 15 സെന്റ് സ്ഥലം ഗോപാലകൃഷ്ണന്റെ കയ്യിൽ കിടക്കും. നോക്കാം ചേട്ടാ, പറയുന്നത് ചേട്ടനായതുകൊണ്ട് ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എല്ലാം കഴിയുമ്പോഴായിരിക്കും അത് പുറമ്പോക്ക് ഭൂമിയാന്ന് അറിയുന്നത്. എന്നാ പിന്നെ ഗോപാലകൃഷ്ണൻ വാങ്ങിക്കണ്ട. ദേ ക്ഷേത്രത്തിന്റെ മുമ്പിൽ വെച്ച് എന്തായാലും ഞാൻ കള്ളം പറയില്ല. ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ കേട്ടോ. ഓ ഓ ഓ, ഇവനോടൊക്കെ കള്ളമല്ലാതെ പിന്നെ സത്യം പറഞ്ഞ ഞാൻ പിന്നെ എങ്ങനെയാ സത്യശീലനാവണത്? അല്ല പിന്നെ. മോൾക്കൊപ്പം ഇതുവരെ ഞാൻ ക്ഷേത്രത്തിലേക്ക് വന്നിട്ടില്ല. അതൊരു കടായിട്ട് കിടക്കായിരുന്നു. ഇന്നത്തോടെ അതിനു ഒരു പരിഹാരമായി. മോളെ മുൻനിർത്തി വിഘ്നേശ്വരന്റെ മുന്നിൽ ഏത്ത വിടണം എനിക്ക്. ചെയ്തതിനൊക്കെ മാപ്പ് പറയണം. അമ്മയ്ക്ക് എന്നെ സ്നേഹിക്കാൻ തോന്നിയത് തന്നെ വലിയ കാര്യം. ഓ, പിന്നെ നീ ദൈവത്തിന് മുന്നിൽ എന്തിനാ മാപ്പ് പറയുന്നത്? എങ്കിലും അത് വേണം മോളെ, എന്നാലേ എനിക്കൊരു തൃപ്തിയുള്ളൂ. മോള് വാ. ഭഗവാനെ, ഇനി ദുർബുദ്ധി ഒന്നും തോന്നിക്കല്ലേ. എല്ലാവരെയും സ്നേഹിച്ച് മരിക്കാൻ ഇട തരണേ. ശത്രുക്കളുടെ ഒരു ഒത്തൊരുമേ. ഭഗവതി ചിരിക്കാണ്ടിരുന്നാ ഭാഗ്യം. എന്താ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്? പറയണതാ, വാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അതെ, നിന്റെ അച്ഛനെ പരലോകത്ത് സുഖാണോ എന്ന് ചോദിക്കേ. അവിടെ നരയിക്കാണെന്ന് അറിഞ്ഞത്. എടാ, എങ്ങനെ നരയിക്കാതിരിക്കും ഇതുപോലത്തെ വിത്തിനെല്ലാം? ഇവിടെ തന്റെ ചെവിക്കലടിച്ച് പഠിച്ചതായും രാവിലെ സഞ്ചിയും തൂക്കി ഇറങ്ങിക്കളും. അങ്ങോട്ട് ലോകം പറയണ്ടായിരുന്നു. തൽക്കാലം ആരും കണ്ടിട്ടില്ല, അത് ഭാഗ്യം. ഭഗവാനെ, പറഞ്ഞും പോയി. ഇപ്പൊ കുനിയാനും വയ്യ, നിവരാനും വയ്യ. മതിയമ്മ. ൊന്ന് തവണയാ നേർന്നത്. വയ്യ, പഴയ പോലെ. ഈ ക്ഷേത്രത്തിൽ ശയനപ്രദക്ഷിണം നടത്താറില്ല. അല്ലെങ്കിൽ 3 തവണ സകല പാപവും തീർക്കാനായിട്ട് ഞാൻ ശയനപ്രദക്ഷിണം നടത്തിയനെ. ഭഗവാനെ, ഈ ശരീരം വെച്ചുകൊണ്ട് ശയനം പറ്റും, പ്രദക്ഷിണം നടക്കില്ല അമ്മായിയമ്മേ. ആ, ഗണപതിയെ വണങ്ങി. ഇനി പ്രധാന ദേവിയെ തൊഴണം. വാ.
മോളെ മുന്നിൽ നിക്ക്. മോളെ മുൻനിർത്തി ഭഗവതിയോട് മാപ്പ് പറയണ എനിക്ക്. എന്റെ അമ്മായിയമ്മയുടെ മാറ്റം തട്ടിപ്പാണോന്ന് എനിക്ക് സംശയമുണ്ട്. എന്നാൽ അതിൽ ആത്മാർത്ഥത ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതങ്ങനെ ആയിരിക്കണേ. എന്നെ മോളെ അമ്മ നന്നായി സ്നേഹിക്കണേ. ഇത് അഭിനയമല്ലാതിരിക്കണേ. ഭഗവതി, ഞാൻ നേർന്ന നേർച്ചകളൊക്കെ നടത്തിക്കോളാമേ. നാളെ തന്നെ എന്റെ മുന്നിൽ നിൽക്കുന്ന ഈ മുടിഞ്ഞവള് തീർന്നു കിട്ടണേ. എന്റെ മോന് മറ്റൊരു നല്ല ബന്ധുവും കിട്ടണേ. എന്റെ ദേവി, അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞല്ലോ. മോളുടെയും നമ്മുടെ രണ്ടാളുടെയും കണ്ണുകൾ ഇനി ഇതുപോലെ നിറയാതിരിക്കട്ടെ. ഇനി ഇതുപോലെ ഭഗവതിയുടെ മുന്നിൽ വന്ന് കരയാനിട വരാതിരിക്കട്ടെ. വാ മോളെ. കണ്ടിട്ടില്ല എങ്കിലും അമ്മായിയമ്മയാണെന്ന് മനസ്സിലായി. അതെ, ഇദ്ദേഹോ ഞാൻ പറഞ്ഞ തിരുമേനി. തിരുമേനി എന്തെങ്കിലും പറഞ്ഞ അത് അച്ചിട്ടാണെന്ന് മോള് പറഞ്ഞിട്ടുണ്ട്. അതൊന്നുമില്ല, ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ച് പ്രവചനം നടത്തുമ്പോ ശരിക്കും അത് പറയിക്കുന്നത് ഭഗവതി തന്നെയാ. പിന്നെ തെറ്റില്ലല്ലോ, ഒരു കുഞ്ഞിനെ ദത്തെടുത്തെന്ന് മോളുടെ വല്യമ്മ പറഞ്ഞായിരുന്നു. ഒരു ദിവസം വരാം. ആ, മോൾക്ക് കുറച്ച് ദോഷങ്ങളൊക്കെ ഉള്ള സമയമാ, അതുകൊണ്ട് ഭഗവതിയെ മുറുകെ പിടിക്കുന്നത് നല്ലതാ. ഇനി മോളേം കൂട്ടി ഇടയ്ക്ക് വരാൻ തിരുമേനി. ആ, മോളുടെ കാര്യം പറഞ്ഞ് വല്യമ്മയും മോളുടെ ചേച്ചിയൊക്കെ ഇടയ്ക്ക് സങ്കടപ്പെടുമായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി രണ്ടാളും ഒന്നിച്ച് സന്തോഷത്തോടെ വന്നത് തന്നെ അവരുടെ പ്രാർത്ഥന കൊണ്ടുകൂടിയാ. വരാൻ തിരുമേനി, ഇവിടേക്ക്, ഇടയ്ക്ക് വീട്ടിലേക്കും. എനിക്ക് എല്ലാവരുടെയും കാര്യമൊന്ന് നോക്കിക്കണം, പ്രത്യേകിച്ച് മോളുടെയും കുഞ്ഞിന്റെയും. എപ്പോഴാന്ന് വെച്ചാ വന്നോളൂ, വിരോധമില്ല. പോവാ മോളെ. അമ്പലത്തിനകത്തേക്ക് പോയ രണ്ടെണ്ണത്തിനും കാണുന്നില്ലല്ലോ. ഇനിയിപ്പോ അമ്മായിയമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ മരുമകളെ അകത്ത് വെച്ച് തന്നെ കൊന്നോ? ആ, എത്തിയല്ലോ. പ്രത്യക്ഷപ്പെടാം. കനകേച്ചി, അല്ല
ഇതിപ്പോ പ്രതീക്ഷിക്കാത്ത കാഴ്ചയാണല്ലോ. മരുമകളൊക്കെ ആയിട്ട് ക്ഷേത്ര ദർശനം നടത്തുന്നതുകൊണ്ട് ചോദിക്കുക. അതിന് തനിക്കെന്താണോ? അല്ല, ശത്രുക്കളായിട്ട് നിന്നവര് പെട്ടെന്ന് അടുക്കുമ്പോ ആർക്കായാലും സംശയം തോന്നും. ഈ ആത്മാർത്ഥതയ്ക്ക് പിന്നില് എന്തെങ്കിലും ചതി ഉണ്ടോ ചേച്ചി? മേലിൽ എന്റെ സ്ഥിരബുദ്ധി നഷ്ടപ്പെടുത്തുന്ന സംസാരമായിട്ട് എന്റെ മുന്നിലേക്ക് വരരുത്. കേട്ടോ മോളെ, ഇയാൾ ഒറ്റയൊരുത്തനാ സകല പ്രശ്നത്തിനും കാരണം. എന്നെ മോളിൽ നിന്ന് അകറ്റിയത് മുഴുവൻ ഇയാളാ, ഈ നുണയനാ. ഇനിയും തന്റെ നാവിന്റെ ശക്തിയില് ഞാൻ എന്റെ മരുമകളെ തള്ളി പറയില്ലടോ. ഇവളെ ഞാൻ അന്യായിട്ട് കാണില്ല. എത്ര നാൾ ഈ സ്നേഹം നിലനിൽക്കുന്നുള്ള നമുക്ക് കണ്ടറിയാം. അറിയാനൊന്നുമില്ല. ഇനിയും തന്റെ ഈ വൃത്തികെട്ട നാവും കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാളുടെ മുന്നിലേക്ക് വരരുത്. എന്റെ മുന്നിൽ പോലും ഇനി വരരുത്. വന്നാൽ പല കുടുംബങ്ങളെയും തകർത്ത് പലരെയും തമ്മിലടിപ്പിച്ച് ജീവിക്കുന്ന നിന്റെ ജീവൻ എടുക്ക് ഞാൻ. പല കുടുംബങ്ങളെയും തകർത്ത് പലരെയും തമ്മിലടിപ്പിച്ച് ജീവിക്കുന്ന നിന്റെ ജീവൻ എടുക്ക് ഞാൻ. പറഞ്ഞത് കേട്ടല്ലോ. എത്ര നാൾ ഈ സ്നേഹം നിലനിൽക്കുന്ന് എനിക്കൊന്ന് അറിയണം. അറിയാനൊന്നുമില്ല. ദേ എന്റെ മോള്, ഇനി എന്നും എനിക്കൊപ്പം ഉണ്ടാവും. ഞങ്ങള് പരസ്പരം സ്നേഹിച്ച് ഒത്തൊരുമയോടെ കഴിയും. മോ മദ്യപിച്ചുകൊണ്ട് അപകടം ഉണ്ടാക്കി, അതോടെ ചേച്ചി അങ്ങോട്ട് ഭയന്നുപോയി. മോ നഷ്ടപ്പെടുമെന്ന ആശങ്കയും ഉണ്ടായി. അതിന്റെ ചുവട് മാറ്റാത് അത് എത്ര നാൾ നിലനിൽക്കും നമുക്ക് നോക്കാലോ. എന്റെ ചേച്ചി, ചേച്ചിയെ പോലെ ഒരു അമ്മായിമ്മക്ക് ഒരിക്കലും മരുമകളെ സ്നേഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കൊച്ചെ, ഇത് കണ്ടു പനിക്കേണ്ട. പെട്ടെന്ന് ഒലിച്ചു പോകുന്ന സ്നേഹാത് നാളെ പഴയതിലും ഉഗ്രരൂപിണിയായിട്ട് ഈ ചേച്ചി അവതരിക്കും. ഈ സംസാരം നിർത്തിയില്ലെങ്കിലേ എനിക്കറിയാം പത്താളിനെ ഇവിടെ നിർത്തി നിന്നെ തല്ലിക്കൊല്ലാൻ. നായെ പോലെ മരിക്കാതെ പോവാൻ നോക്കടോ. അമ്മ വാ, വാ അമ്മേ, വാ വാ. മോള് നിന്നേ. അമ്മ ദേ പറയാനുള്ളത് പറഞ്ഞു. ഇനി ജീവിക്കണോ മരിക്കണോന്ന് നിനക്ക് തീരുമാനിക്കാം. വാ മോളെ. അഭിനയാണെന്ന് തോന്നണില്ലല്ലോ. നല്ല അടി പറ്റിച്ചു. നിന്റെ അനിയത്തി വിളിച്ചു പറയുന്നത് കേട്ട് നീ കൂടുതൽ സന്തോഷിക്കണ്ട. അവളുടെ മാറ്റം നല്ല മാറ്റമാണെന്ന് വിശ്വസിക്കണ്ട. നിന്റെ അനിയത്തിയോ ആ കുഞ്ഞിനെയോ ട്രാപ്പിലാക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ആ കൈപ്പട്ടൂർ കനകാംബരം, അതിന് മുന്നോടിയായി അവര് കാണിക്കുന്ന ശാന്തത അതൊക്കെ. എനിക്കും അങ്ങനൊരു ഭയം ഇല്ലാതെ ഇല്ല. ചില രോഗികൾ മരിക്കുന്നതിന് മുമ്പ് മരുന്നിനോടൊക്കെ പ്രതികരിക്കും. അവരുടെ ശരീരം കുറച്ച് സുഖമായെന്നൊക്കെ തോന്നും. എന്നാ തൊട്ടടുത്ത ദിവസം മരണവും സംഭവിക്കും. ഒരാള് മരിക്കുന്നതിന് മുമ്പുള്ള ശാന്തത അത്. അതുപോലാണോ ഗണേശന്റെ അമ്മയെന്നും പറയാൻ പറ്റില്ല. അവരാരുടെയെങ്കിലും മരണം മുന്നിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ ആളി പടരുന്നതൊക്കെ പുറത്ത് കാട്ടാതെ പെരുമാറിയെന്നിരിക്കും. ഓരോന്ന് പ്രവർത്തിച്ചെന്നിരിക്കും.
ഗായത്രിയും ഗണേശനും ഏതായാലും അവരുടെ മാറ്റം ഇതുവരെ ഉൾക്കൊണ്ടിട്ടില്ല. നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ ബേട്ട? അത്രക്കും ഡേഞ്ചറാ അവരുടെ മകള്. സ്വത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവര് കുഞ്ഞിനെ കൊല്ലാൻ ഒരിക്കൽ ശ്രമം നടത്തി കഴിഞ്ഞു. അതിന് നമ്മളവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ? നമ്മുടെ മുന്നിൽ വെച്ച് അവരെന്തായാലും കുഞ്ഞിനൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഇതൊക്കെ എന്ത് ജന്മങ്ങളാ! വിവാഹം കഴിഞ്ഞതാ അവരുടെ, എന്നിട്ട് സ്വന്തം വീട്ടിലേക്ക് പോവില്ല. പോകണമെന്ന് നമുക്ക് പോയി പറയാൻ പറ്റൂ? പരിധി വിട്ടാ ഞാൻ പോയി പറയും. എങ്കിൽ കേൾക്കേണ്ടത് കേൾക്കുകയും ചെയ്യും. എടി, നിനക്ക് അത്തരക്കാരുമായിട്ട് പറഞ്ഞു ജയിക്കാനുള്ള കഴിവൊന്നുമില്ല. പിന്നെ അമർഷമൊക്കെ ഒതുക്കി കഴിയുന്നാവും നല്ലത്. അമ്മ മകളെ കുറ്റപ്പെടുത്തുന്നുണ്ടെന്നാ ഗായത്രി പറഞ്ഞത്. മക്കളെ അമ്മമാര് കുറ്റപ്പെടുത്താറില്ല. ഒരു പരിധിവരെ നല്ല അമ്മമാരാണെങ്കിൽ കൂടി, പിന്നെ കനകാംബരത്തെ പോലെ സ്വാർത്ഥമതിയായ ഒരു സ്ത്രീയോ എല്ലാ അഭിനയമാണ്. ഈ കളിയിൽ സുകേഷിന്റെ ബുദ്ധിയും ചിലപ്പോൾ കാണും. സ്നേഹിച്ച് കൊല്ലാനാണ് അവരുടെ നയമെങ്കിൽ വെറുതെ വിടില്ല ഒന്നിനെ ഞാൻ. പക്ഷേ അപ്പോഴും നഷ്ടം നഷ്ടമായിട്ട് നിലനിൽക്കുമല്ലോ, അത് തിരിച്ചു പിടിക്കാൻ പറ്റില്ലല്ലോ. ആ, നീ ഇതൊന്നും ആലോചിച്ച് നടക്കണ്ട, പിന്നെ രാത്രി ഉറങ്ങാൻ പറ്റില്ല. അവർ കൊല്ലുവോ എന്റെ മുത്തിനെയും വാവേ? കുഴിയിൽ ആര് വീഴും? ഗായത്രിയും കൊണ്ട് ഗണേശൻ പുറപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തോടെ അവള് തീരണം. ദൈവത്തിന്റെ കണക്ക് പുസ്തകം തിരുത്താൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ഇവർക്ക് കണക്ക് തെറ്റുമോ? പാപിയുടെ ശമ്പളം അതിവർക്ക് ലഭിക്കുമോ?